ബിനാലേക്ക് പിന്നാലെ കലാസ്വാദകർക്ക് വിരുന്നൊരുക്കി കൊച്ചി മട്ടാഞ്ചേരിയിൽ കലാപ്രദർശനം. മട്ടാഞ്ചേരി എന്ന് പേരിട്ട പ്രദർശനം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ സെക്രട്ടറി റിയാസ് കോമു ആണ്. പ്രദർശനം 2 മാസം നീണ്ടു നിൽക്കും. ബിനാലെയുടെ 3ാം പതിപ്പ് വിജയമായപ്പോൾ മട്ടാഞ്ചേരി എന്ന പ്രദേശത്തിനും നാട്ടുകാർക്കുമെല്ലാം അതിൽ വലിയ പങ്കുണ്ടായിരുന്നു. അതേ മട്ടാഞ്ചേരിക്കുള്ള ഒരു ദക്ഷിണയായാണ് ഈ കലാപ്രദർശനം. ചിത്രങ്ങളായും പുസ്തകങ്ങളായും ഡോക്യുമെന്ററിയായുമെല്ലാം മട്ടാഞ്ചേരിയുടെ പരിച്ഛേദം പകർത്തിവെക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. മട്ടാഞ്ചേരി എന്ന വിഷയം താല്പര്യത്തിനും മനോധർമ്മത്തിനുമനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്നു. നമ്മളിത് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള പല എക്സിബിഷനുകളും കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളൊരു വാശി ഗുരുവിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഷോ തന്നെ ഇവിടുത്തെ ജനങ്ങളെ ആഘോഷിക്കുന്ന ഈ മട്ടാഞ്ചേരിയിലെ ഈ വളരെ ഈ ബഹുസ്വരത ആഘോഷിക്കുന്ന ഒരു എക്സിബിഷൻ ആകണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ മട്ടാഞ്ചേരി എന്ന പേരിൽ തന്നെ ഈ എക്സിബിഷൻ നടത്തുന്നത്. ഈ കൊച്ചിയിൽ ഈ 30ഓളം ഭാഷകൾ സംസാരിക്കുന്ന 20ൽ പരം കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു 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 പ്രദേശമാണ് ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ അസാധാരണമായിട്ടുള്ള ജീവിത പാഠവങ്ങളും ഒരു 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 വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംസ്കാരത്തിൻ്റെ ധാരണകളും അതുപോലെ ഒരു ഒരു കച്ചവട കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന വലിയൊരു അറിവുകളുടെയും ഒരു വലിയ ജിജ്ഞാസയുടെയൊക്കെ ഒരു 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 മൊത്തം ഒരു ഒരു സ്വത്തായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. മട്ടാഞ്ചേരി കൊച്ചങ്ങാടിയിലെ ഉരുവിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കലയുടെയും കലാസ്വാദനത്തിൻ്റെയും സ്ഥിരം വേദിയായി ഉരു മാറുകയാണ്. ഇതിൻ്റെ ഘട്ടംഘട്ടമായുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. 2 മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഒക്ടോബർ 12 സമാപിക്കും. മനോരമ ന്യൂസ്, കൊച്ചി.